हाय स्टूडेंट्स, 2 डे वी कैन स्टडी द आर्किटेक्चर ऑफ 8085 माइक्रो कंट्रोलर। आर्किटेक्चर ऑफ ए माइक्रो कंट्रोलर और ए माइक्रो प्रोसेसर मीन्स द इंटरनल लॉजिक डिजाइन ऑफ ए माइक्रो कंट्रोलर और माइक्रो प्रोसेसर। दैट मीन्स आर्किटेक्चर ऑफ 8051 माइक्रो प्रोसेसर मीन्स द इंटरनल लॉजिक डिजाइन ऑफ 8051 माइक्रोप्रोसेसर। सो दिस डिजाइन विल डिसाइड और दिस आर्किटेक्चर विल डिसाइड व्हाट ए प्रोसेसर कैन डू और व्हाट आर द फीचर्स ए प्रोसेसर शुड हैव। अपम माइक्रोप्रोसेसरिन्टे അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സറിന്റെ അല്ലെങ്കിൽ ആ മൈക്രോ കൺട്രോളറിന്റെ ഇന്റേണൽ ലോജിക് ഡിസൈൻ ആണ്। അപ്പോൾ ഇന്റേണൽ ഡിസൈൻ എന്താണ് എന്നുള്ളതാണ് ആക്ച്വലി ഒരു പ്രോസസ്സർ എന്തായിരിക്കും എന്നുള്ള ഡിസൈഡ് ചെയ്യുന്നത്। തീർച്ചയായിട്ടും അങ്ങനെയല്ലേ, നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് അതിൻ്റെ സർക്യൂട്ടിനെ ഡിസൈനിങ് ചെയ്യുന്ന കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ। ഇപ്പോൾ ഒരു ഓസിലേറ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓസിലേറ്ററിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസ് ആണ് ആക്ച്വലി എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ഓസിലേറ്റർ എത്ര ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യണം, പിന്നെ ഔട്ട്പുട്ടിൽ ഓസിലേറ്റ് ചെയ്യും, അത് ഏത് സൈൻ വേവ് ആണോ അത് ട്രയാംഗുലർ വേവ് ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്। അതേപോലെ തന്നെ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ഇൻറ്റേർണൽ ലോജിക് ഡിസൈൻ ആണ് ആക്ച്വലി എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ആ മൈക്രോ കൺട്രോളറിന് എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അതിന് ഉണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 8051 എന്ന് പറഞ്ഞ മൈക്രോ പ്രൊസസ്സർ മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ഈ 8051 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾ കണ്ട 1981 ഇൻ്റൽ എന്ന് പറഞ്ഞ കമ്പനി ഡിസൈൻ ചെയ്തതാണ് ആക്ച്വലി ഈ മൈക്രോ പ്രൊസസ്സർ. 1981 8051 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ ഡിസൈൻ ചെയ്തത് ഇൻ്റൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആൻഡ് ഇറ്റ്സ് എ 8-ബിറ്റ് മൈക്രോ കൺട്രോളർ. നമുക്കറിയാം എന്താണ് 8-ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ പ്രോസസ് 8-ബിറ്റ് അറ്റ് എ ടൈം. അതിന് 8-ബിറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റ് എ ടൈമിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോസസ്സിങ് മീൻസ് ഇറ്റ് ക്യാൻ ആഡ് 8-ബിറ്റ് അറ്റ് എ ടൈം, ഇറ്റ് ക്യാൻ സബ്ട്രാക്ട് 8-ബിറ്റ് അറ്റ് ടൈം, ഇറ്റ് ക്യാൻ സ്റ്റോർ 8-ബിറ്റ് അറ്റ് എ ടൈം, ഓർ ക്യാൻ ട്രാൻസ്മിറ്റ് അറ്റ് 8-ബിറ്റ് അറ്റ് എ ടൈം, ഓർ ഇറ്റ് ക്യാൻ റിസീവ് 8-ബിറ്റ് അറ്റ് എ ടൈം. അപ്പോൾ എല്ലാ കാര്യങ്ങളും 8-ബിറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റ് എ ടൈമിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മീനിങ് അതിന് 16-ബിറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇറ്റ് ഈസ് പോസിബിൾ. അത് പോസിബിൾ ആവുന്നത് ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യേണ്ടി വരും, പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ 16-ബിറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 2 8-ബിറ്റ് 2 8-ബിറ്റായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. അപ്പം രണ്ട് സമയമായിട്ട് രണ്ട് സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് പെർഫോം ചെയ്യേണ്ടി വരും. ഇതാണ് ആക്ച്വലി ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന ഈ 8085 മൈക്രോ കൺട്രോളർ ഡിസൈൻ ബൈ ഇൻ്റൽ ആൻഡ് ഇറ്റ്സ് എ 8-ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു 8-ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. അതേപോലെ തന്നെ എന്താണ് ഇതൊരു ഇൻ്റൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മൈക്രോ കൺട്രോളറാണ്. നമുക്കറിയാം 8085 എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ 40-പിൻ ഡിപ്പായിരുന്നു. 40-പിൻ ഡിപ്പ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ 40-പിൻ ഐ സി. അപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത് 40-പിൻ ഐ സി ആയിട്ടാണ്. ഡിപ്പ് മീൻസ് ഡ്വൽ ഇൻ പാക്കേജ്, രണ്ട് സൈഡിലും 20-പിൻ ഈച്ച് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് ആക്ച്വലി അതിന് നമ്മളൊരു ഡിപ്പ് പാക്കേജ് എന്ന് തന്നെ പറയാം, ഡ്വൽ ഇൻ പാക്കേജ് ആയിട്ടാണ് ആക്ച്വലി ഈ സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താന്ന് നോക്കാം നമുക്ക്, അതിൻ്റെ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് നോക്കാം മറ്റേ ഇതാ 4 KB ഓഫ് റോം സ്പേസ്, സ്റ്റോറേജ് സ്പേസ്. അപ്പം നോർമലി നമ്മൾ സ്റ്റോർ ചെയ്യുന്നതൊക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ മൈക്രോ പ്രൊസസ്സറിൻ്റെ കിറ്റിനകത്ത് നമ്മൾ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് റാമിനകത്തായിരുന്നു, പക്ഷേ ഇതൊരു എന്താണ് പെർമനൻറ്റ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നോർമലി പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും ഇതിനകത്തായിരിക്കും, റോമിനകത്തായിരിക്കും. നമ്മൾ റോമിനകത്തേക്ക് പ്രോഗ്രാമിനെ എന്ത് ചെയ്യുക, ഫോഴ്സ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുക ചെയ്യുക. കാരണം റോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റീഡ് ഓൺലി മെമ്മറി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് റൈറ്റ് ഇൻ ടു ദാറ്റ് മെമ്മറി ഈസിലി.
ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രോപ്പർ റോം അല്ല, നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് പോസിബിൾ ആയിട്ടുള്ള റോം ആയിട്ടാണ്. എനിവേ അതെന്തായിരിക്കും, നോൺ വോളറ്റൈൽ മെമ്മറി ആയിരിക്കും. സപ്ലൈ പോകുന്ന സമയത്ത് അതിൻ്റെ കണ്ടൻറ്റ് പോകാത്ത രീതിയിലുള്ള മെമ്മറി ആയിരിക്കും. അപ്പം 4K bytes ഓഫ് റോം, അപ്പം 4 kilobytes റോം ആണ് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇപ്പോൾ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോർ ദാൻ 4K byte എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി 128 bytes ഓഫ് റാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 128 bytes എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ കുറഞ്ഞ സ്പേസേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി, ടെമ്പററി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള. അപ്പം എക്സ്ചേഞ്ച്, രണ്ട് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റാക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളൂ, ഈ 128 bytes ഓഫ് റാം എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജിന്, എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് വേണ്ട ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി മാത്രമേ ഈ 128 bytes ഓഫ് റാം നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. രജിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു മൈക്രോ പ്രൊസസ്സർ മാത്രമല്ല, അതിൻ്റെ കൂടെ മൈക്രോ പ്രൊസസ്സർ പ്ലസ് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂടിയതാണ് മൈക്രോ കൺട്രോളർ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തുണ്ട്, 2 16-bit timers അവൈലബിൾ ആണ്. അവൈലബിൾ 2 16-bit timers. ടൈമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു രണ്ട് രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. കൗണ്ടേഴ്സായിട്ടും ഒരു ഇവൻറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടൈം കീപ്പിംഗ് ഡിവൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടൈമറും കൗണ്ടറും ആയിട്ട് ആക്ച്വലി ഈ സാധനത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 parallel 8-bit ports. അപ്പം പാരലൽ പോർട്ട്, നമ്മൾ 8255 എന്ന് പറഞ്ഞ ഡിവൈസ് ലാസ്റ്റ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 8255-നകത്ത് പാരലൽ ഓപ്പറേഷൻസിന് വേണ്ടി, ഇപ്പം ഇൻ പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നോർമലി യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സറാണ്. അപ്പം ഇൻറ്റേർണൽ വേൾഡായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി പാരലൽ കമ്മ്യൂണിക്കേഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാരലൽ പോർട്സ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 4 8-bit ports അവൈലബിൾ ആണ്, port 1, port 2, and port 3 പറയുന്നത്. അത് നമുക്ക് പ്രോഗ്രാമബിൾ ആണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഓരോ ബിറ്റിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓരോ ബിറ്റിനെ നമുക്ക് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാനൊക്കെ പറ്റും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന് അതിൻ്റെ എല്ലാം നമുക്കറിയാം, ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, ക്ലോക്ക് ഡ്രിവൺ ഡിവൈസസ് ആണല്ലോ. അപ്പം ഇതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 12 MHz. 12 MHz ഫ്രീക്വൻസിയാണ് ഇതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ആക്ച്വൽ ആർക്കിടെക്ചറിനകത്തേക്ക് പോയി നോക്കാം. ദാൻ ആക്ച്വലി അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രം ഓഫ് 8051. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ 8051 ആണ്. ഇൻ്റേർണൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് പല കമ്പനിയാണ് ആക്ച്വലി എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, വേറെ വേറെ മൈക്രോ കൺട്രോളർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ ക്ലാസിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസിഫിക്കേഷൻ ആക്ച്വലി ഒരു മൈക്രോ കൺട്രോളറിനെ പലതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പല ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്പർ ഓഫ് ബിറ്റ്സ് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇൻസ്ട്രക്ഷൻ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്തായിരുന്നു, ഒന്ന് ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് അത് പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ് എന്തായിരുന്നു, അഡ്രസ്സിങ് മോഡ് അനുസരിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മറ്റേതെന്തായിരുന്നു, 1-byte instruction ആണോ 2-byte instruction ആണോ 3-byte instruction ആണോ എന്നനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഒന്ന് എന്തായിരുന്നു, ഒന്ന് ഏത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത്, പിന്നെ നമ്പർ ഓഫ് ബൈറ്റ് ഇറ്റ്സ് കൺസ്യൂംഡ്, പിന്നെ അഡ്രസ്സിങ് മോഡ്. അപ്പം അതേപോലെ തന്നെ ഇവിടെ 8051 നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ബിറ്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ മെമ്മറി ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എന്താ പറയുക, ഫാമിലി യൂസ് ചെയ്തിട്ട് ഏത് ആരാണ് അതിനെ കൺസ്ട്രക്ട് ചെയ്തതിനനുസരിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെന്നോ
പേഴ്സണലി അറിയിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പിലിട്ടാൽ മതി, നിങ്ങളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് നിങ്ങളുടെ എന്ത് ബ്ലോക്ക് ഡയഗ്രം ഓഫ് 8051. ഇതാണ് നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പം ബ്ലോക്ക് ഡയഗ്രാമത്തിനകത്ത് നിങ്ങൾക്ക് കാണാം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ബ്ലോക്കും നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും, ചെറിയ ചില കൺഫ്യൂഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് അതിൻ്റെ മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. അപ്പം മൈക്രോ പ്രൊസസ്സർ വിത്ത് ഇത്രയും ഫീച്ചേഴ്സാണ് എന്ത് ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ. അപ്പം മൈക്രോ കൺട്രോളർ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോക്ക് ഡ്രിവൺ ഡിവൈസ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടായിരിക്കും. 12 MHz ആയിരിക്കും നോർമലി ഇത് വർക്ക് ചെയ്യുന്നത്. 12 MHz ഒരു ഓസിലേറ്റർ ഇതിനകത്തുണ്ട്. ആ ഓസിലേറ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലി നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കണം, ഈ ക്രിസ്റ്റൽ കണക്ട് ചെയ്തിരിക്കണം. അപ്പം ഈ ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ടാണ് 12 MHz ക്ലോക്ക് ജനറേറ്റ് ചെയ്തിട്ട് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ CPUവിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം CPU വർക്ക് ചെയ്യുന്നത് 12 MHz ക്ലോക്ക് ഫ്രീക്വൻസിയിലായിരിക്കും. ഇനി എന്തൊക്കെയാണ് അഡീഷണൽ ഫെസിലിറ്റി ഉള്ളതെന്ന് നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഓൺ ചിപ്പ് റോം ഉണ്ട് ഇതിനകത്ത്, 4 KB ഓഫ് റോം ഇതിനകത്തുണ്ട്. ഇവിടെയാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാം ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ ബിൽട്ടിൻ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ ഡിവൈസ് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് കൺട്രോളർ മൈക്രോ കൺട്രോളർ ഓൺ ചെയ്യുന്ന സമയത്ത് കൺട്രോളർ ഓൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റില് ഡിവൈസ് ഓൺ ചെയ്യുന്ന സമയത്ത് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റില് പ്രോസസ്സർ ആക്റ്റീവ് ചെയ്യുന്നത് ഇതിനകത്തുള്ള പ്രോഗ്രാമായിരിക്കും. അതായത് ഇതിനകത്തുള്ള പ്രോഗ്രാമായിരിക്കും ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ എൻ്റയർ ഡിവൈസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇതിനകത്ത് പ്രോഗ്രാമായിരിക്കും. അപ്പം ഏറ്റവും ആദ്യം ഫസ്റ്റ് ലൊക്കേഷനിലുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും, ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ഫോർത്ത് വൺ എന്ന് പറഞ്ഞിട്ട് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായിരിക്കും ഈ എൻ്റയർ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഡിവൈസ് ആയിരിക്കും ബാക്കിയുള്ള എക്സ്റ്റേണൽ സർക്യൂട്ട്സിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഓൺ ചിപ്പ് റോമിനകത്തായിരിക്കും. ഇനി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു ഓൺ ചിപ്പ് റാമിനകത്തായിരിക്കും. ഈ ഓൺ ചിപ്പ് എന്ന് പറയാനുള്ള റീസൺ എന്താ, ഈ ഇത്രയും സാധനങ്ങൾ 8051 എന്ന് പറഞ്ഞ ഒരു മൈക്രോ പ്രൊസസ്സറിനകത്താണ് ഉണ്ടാവുക. ഇതൊരു മൈക്രോ കൺട്രോളറിനകത്താണ് ഉണ്ടാവുക. നോർമലി നമ്മൾ 8085 എന്ന് പറഞ്ഞ സാധനം എന്തുമാത്രമാണ്, ഈ ഒരു CPU മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്, ഈ ഒരു CPU മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ CPU പ്ലസ് ഇത്രയും അഡീഷണൽ ഫീച്ചേഴ്സാണ് ആക്ച്വലി എന്ത് ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 8051 ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓൺ ചിപ്പ് റോമായി, ഓൺ ചിപ്പ് റാമായി. നെക്സ്റ്റ് നമുക്ക് ടൈമേഴ്സ്, ഇതിനകത്ത് നേരത്തെ പറഞ്ഞു 16 ബിറ്റ് ടൈമേഴ്സ് അവൈലബിൾ ആണ്. 16 ബിറ്റ് ടൈമേഴ്സിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല ആൾക്കാരും സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു. 8254 എന്ന് പറഞ്ഞ പ്രോഗ്രാമബിൾ ഇൻ്റർവെൽ ടൈമർ എന്ന് പറഞ്ഞു 8254. അപ്പം അതേ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഇൻറ്റേർണലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് ടൈമേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. രണ്ടും 16 ബിറ്റ് ടൈമേഴ്സ് ആയിട്ട് ഇവിടെ ടൈമർ കൗണ്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ക്ലോക്കായിട്ട് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഈ ടൈമർ നമുക്ക് കൗണ്ടറായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഇവൻറ്റ് ടൈമറും കൗണ്ടറും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ടൈമറും കൗണ്ടറും തമ്മിൽ എന്താ ഡിഫറൻസ്? ടൈമർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവൻറ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര ടൈമായി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് കൗണ്ട്സ് ദി നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഓ ഇറ്റ് കൗണ്ട്സ് നമ്പർ ഓഫ് ഒക്കറിങ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൗണ്ട് ചെയ്യുക, ഇപ്പോൾ ഒരു റൂമിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ടൈമറല്ല ആ സമയത്ത്. മനസ്സിലായില്ലേ? അപ്പം ടൈമർ കൗണ്ടറുമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ രണ്ടും എന്താണ്, ഈ രണ്ടും ടൈമറും കൗണ്ടറും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സീരിയൽ പോർട്ട്. സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡിവൈസാണ്, ഈ ഒരു സെഷനാണ്.
സീരിയൽ പോർട്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനാണ്. ഇപ്പം സീരിയൽ എന്ന് പറഞ്ഞാൽ പാരലലും സീരിയലും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? പാരലൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇപ്പോൾ 8-bit കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 ഡിഫറൻറ്റ് ലൈൻസ് ഉണ്ടായിരിക്കണം. പക്ഷേ സീരിയൽ കമ്മ്യൂണിക്കേഷന് ഒരു സിംഗിൾ ലൈൻ ഉണ്ടായാൽ മതി, ബിറ്റ് 1x1 ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. മറ്റേ അറ്റ് എ ടൈമിൽ ഒരു ബിറ്റ് ഒരു ബൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവിടെ അറ്റ് എ ടൈമിൽ ഒരു ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 8-bit ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 ടൈംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് എന്ത് മതി? സിംഗിൾ ബിറ്റ്സ് മതി. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് രണ്ട് എന്തുണ്ട് ലൈൻസ് ഉണ്ട്, TXT ആൻഡ് RXT എന്ന് പറയും. ഇനി 4 IO ports. 4 IO ports എന്ന് പറഞ്ഞാൽ 4 8-bit IO ports ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോന്നും 8-bit എന്ന് പറഞ്ഞാൽ 24 pins ആണ്. അപ്പോൾ 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പാരലൽ പോർട്സ് ആയിട്ട് നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് അഡ്രസ്സും ഡാറ്റയും ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇത് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ സാധനം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതിനകത്താണ്, ഈ ഒരു പോർട്സാണ്. ഇനി ബസ് കൺട്രോൾ സെക്ഷനാണ് ആക്ച്വലി ഈ ഒരു ബ്ലോക്ക് കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ അടുത്ത പോർഷൻസ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും. ഇനി ഇൻറ്ററപ്റ്റ് കൺട്രോളർ, ഡിവൈസസിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നുള്ളത്, എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. അപ്പം ഇൻറ്ററപ്റ്റ് കൺട്രോളർ, ബസ് കൺട്രോളർ, 4 IO ports, 8-bit IO ports, സീരിയൽ IO, ടൈമേഴ്സ് ആൻഡ് കൗണ്ടർ, പിന്നെ 2 മെമ്മറി, റോം ആൻഡ് റാം. ഇത്രയാണ്, ഇത്രയും കൂടിയതാണ് ആക്ച്വലി എന്ത് ഒരു 8051 ആർക്കിടെക്ചർ എന്ന് പറയുക. അപ്പം ഇത്രയും ബ്ലോക്ക്സ് യൂസ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 8051 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ഈ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയെങ്കിലേ നമുക്ക് ഈ ഒരു 8051 എന്തൊക്കെ ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദി ഇൻറ്റേർണൽ ലോജിക് ഡിസൈൻ ഓഫ് എ പ്രോസസ്സർ ഓർ എ പ്രോസസ്സർ ഈസ് നോൺ ഇസ് ആർക്കിടെക്ചർ, ആൻഡ് ദിസ് ആർക്കിടെക്ചർ ഡിസൈഡ് വാട്ട് ഓപ്പറേഷൻസ് ക്യാൻ പെർഫോം എ പ്രോസസ്സർ ഓർ വാട്ട് ഫീച്ചേഴ്സ് എ പ്രോസസ്സർ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് 8051 പിൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. വി ഹാവ് ഓൾറെഡി സ്റ്റഡി ദാറ്റ് 8085 ഈസ് എ 40-pin IC ഡ്വൽ ഇൻ പാക്കേജ്, വെരി സിമിലർ ടു 8085 മൈക്രോ പ്രൊസസ്സർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 8085 മൈക്രോ പ്രൊസസ്സറിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ് പിൻ പാക്കേജാണ്, IC പാക്കേജാണ് ആക്ച്വലി 8051 ഉണ്ടായിരുന്നത്. ബട്ട് ദർ ഇസ് സം സ്ലൈറ്റ് ഡിഫറൻസസ് ഹിയർ ഇൻ 8085. ഇൻ ദി കേസ് ഓഫ് 8051 ദ മോസ്റ്റ് ഓഫ് ദി പിൻസ് ആർ മൾട്ടി ഫങ്ഷൻസ്. 8085 കമ്പയർ ചെയ്യുമ്പം 8051 പിൻസ് മൾട്ടി ഫങ്ഷൻസ് ആണ്. മൾട്ടി ഫങ്ഷൻസ് മീൻസ് ദ സെയിം പിൻ ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. കാരണം ഇവിടെ 40-pin IC ആണുള്ളത്, ഇവിടെ ഒരുപാട് ഡിവൈസസിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് സെയിം പിന്നെ തന്നെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? മൾട്ടിപ്പിൾ ഫങ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യും. നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം 8-bit 16-bit സെയിം 8-bit തന്നെ നമ്മൾ ലോവർ ഓർഡർ 8-bit നമ്മൾ അഡ്രസ് ബസ്സായിട്ടും ഡാറ്റ ബസ്സായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം AD0 to AD7 എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. സെയിം ഈ 8-bit തന്നെ നമ്മൾ അഡ്രസ്സിനും ഡാറ്റയ്ക്കും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മോസ്റ്റ് ഓഫ് ദി പിൻസ് ആർ മൾട്ടി ഫങ്ഷൻസ്. നമ്മൾ നോക്കി ഇവിടെ ഇവിടെ ഈ ഒരു ഓരോ പിന്നെ 10th pin നോക്കിയാൽ നിങ്ങൾ 10th pin രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, P3.0 and RXD. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഓരോ പിന്നും എടുത്ത് നോക്കി നോക്കി നിങ്ങളെല്ലാം മൾട്ടി ഫങ്ഷൻ്റാണ് അല്ലേ. ഇവിടെ നോക്കൂ, ഹിയർ ഓൾസോ ഇത് മൾട്ടി ഫങ്ഷൻസ്, ഇവിടെ മൾട്ടി ഫങ്ഷൻസ് ആണ്. എല്ലായിടത്തും നമ്മൾ ഇവിടൊക്കെ എന്താണ് മൾട്ടി ഫങ്ഷൻസ് ആയിട്ടുള്ള പിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മൾട്ടി ഫങ്ഷൻസ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദി പിൻസ് ആർ മൾട്ടി ഫങ്ഷൻ പിൻസ്. അങ്ങനെ ഓരോ പിന്നിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം.
delete your RAM. Pin number 128. Pin number 128 is used as port 1. Port 1 means it's a 8-bit IO port, and it can be used as bidirectional port. നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന 8-bit പിൻസ് പോർട്ടാണ് എന്ത് പാരലൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ട്സാണ് P1 പോർട്ട്. അതിന് ഓരോ പിന്നിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്താ പറയുക, ഓരോ പിന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. P1.0 എന്ന് അവിടെ എഴുതിയിരിക്കണേ, P1.0, P1.1, അങ്ങനെ ഓരോ പിന്നിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ ഇത്രയും പിൻ, ഈ 8-pin എന്ന് പറയുന്ന ഇത്രയും പിൻ എന്ന് പറയുന്ന സംഭവം 8-bit പോർട്ടാണ്. അതിന് അഡ്രസ് ചെയ്യുന്നത് പോർട്ട് എ എന്നല്ല, നമ്മൾ P1 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ RST. RST മീൻസ് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. RST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ നമ്പർ 9 ഇസ് എ റീസെറ്റ് പിൻ. ഇവിടെ നമ്മൾ നേരത്തെ ഇതുണ്ട്, ദീസ് പിൻസ് ആർ നോൺ ആസ് പോർട്ട് 1 ആൻഡ് ദിസ് പോർട്ട് ഡസൻ സെർവ് എനി അതർ ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ഇൻറ്റേർണലി പുൾഡ് അപ്പ് ബൈ ഡയറക്ഷണൽ IO പോർട്ട്. ഇൻറ്റേർണലി പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളപ്പ് റെസിസ്റ്റർ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. പുള്ളപ്പ് റെസിസ്റ്ററിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ഇലക്ട്രോണിക്സ് ലാബിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പഠിച്ചതാണ് നമ്മൾ പോട്ടെ. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് പിൻ നമ്പർ 128 എന്ന് പറഞ്ഞാൽ പോർട്ട് 1 വേണ്ടിയിട്ടുള്ളതാണ്. അത് വേറെ ഫങ്ഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, ബൈഡയറക്ഷണൽ IO പിൻസിലായിട്ട് യൂസ് ചെയ്തിരിക്കണം. ഇനി ഇവിടെ നോക്കി നിങ്ങൾ പിൻ നമ്പർ 9 റീസെറ്റ് പിൻ ആണ്, വിച്ച് യൂസ് ടു റീസെറ്റ് ദി മൈക്രോ കൺട്രോളർ ഇനീഷ്യൽ വാല്യൂസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. അത് ഇനീഷ്യൽ വാല്യൂവിലേക്ക് അതെന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യും. പഴയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫങ്ഷനാണോ ചെയ്യുന്നത് ആ ഫങ്ഷനകത്തേക്ക് എന്ത് ചെയ്യും, മൈക്രോ കൺട്രോളറിനെ റീസെറ്റ് ചെയ്യിപ്പിക്കും. നമ്മളെല്ലാ ഡിവൈസസും സിസ്റ്റം റീസെറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ആക്ച്വലി റീസെറ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ചെയ്യുന്നത് അതിൻ്റെ IP അഡ്രസ്സ് 000 ആകുന്നതാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഓൺ ചെയ്യുന്ന സമയത്ത് ഏത് അഡ്രസ്സാണോ ആ അഡ്രസ്സിനകത്തേക്ക് ജമ്പ് ചെയ്യുക ചെയ്യുന്നത്, റീസെറ്റ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, അഗെയിൻ നമുക്ക് പിൻ ഡയഗ്രത്തിനകത്തേക്ക് പോകാം. സോ പിൻ നമ്പർ 9 ഈസ് എ റീസെറ്റ് പിൻ. എക്സ്റ്റേർണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈസസിന് 8051 തന്നെ ഡിവൈസിന് മൈക്രോ കൺട്രോളറിനെ റീസെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ നമ്പർ 10 to 17. പിൻ നമ്പർ 10 to 17 ബിഫോർ ദാറ്റ് ടു റീസെറ്റ് പിൻ നമ്പർ 8 to 17 വരെയുള്ള ഈ പിൻസ് പോർട്ട് 3 ആയിട്ട് വെച്ചാൽ മൾട്ടി ഫങ്ഷൻ പിൻസ്. ആൻഡ് ഫസ്റ്റ് ഫങ്ഷൻ ഈസ് പോർട്ട് 3, ബൈഡയറക്ഷണൽ പോർട്ടാണ്, 8-bit പോർട്ടാണ്, ഡാറ്റ ട്രാൻസ്മിഷനും റിസപ്ഷനും വേണ്ടി യൂസ് ചെയ്യാം. ഇതാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ സെക്കൻഡ് ഫങ്ഷൻ നോക്കിയാൽ 10 ഉം 8 ഉം, അതിനകത്ത് 10 and 8 എന്ന് പറഞ്ഞ സംഭവം, ഈ രണ്ട് പിന്നും എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ഡാറ്റ ആൻഡ് റിസീവ് ഡാറ്റ. ട്രാൻസ്മിറ്റ് ഡാറ്റ ഇത്, റിസീവ് ഡാറ്റ ഇത്, അത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്. ട്രാൻസ്മിഷനും റിസപ്ഷനും സിംഗിൾ ബിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് 2 pins എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റിനുള്ളതാണ്, INT 0 and INT 1. നമുക്ക് പിൻ ഡീറ്റെയിൽസിനകത്തേക്ക് നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടോ നോക്കാം. എനിവേ 9 റീസെറ്റ് ആണ്, 10 to 7 പിൻസ് എന്ന് പറഞ്ഞാൽ പോർട്ട് 3 ആണ്. ദീസ് പോർട്ട്സ് സെർവ് സം ഫങ്ഷൻസ് ലൈക്ക് ഇൻട്രപ്റ്റ്, ടൈം ഇൻപുട്ട്, കൺട്രോൾ സിഗ്നൽസ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പിൻ, RXT ആൻഡ് TXT. ഇത്രയും ഫങ്ഷൻസ് ആണ് അപ്പാർട്ട് ഫ്രം പോർട്ട്. പോർട്ടിന് പോർട്ടല്ലാതെ വേറെ ഫങ്ഷൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ടായിട്ട് യൂസ് ചെയ്യും, പോർട്ടിൻ്റെ ഫങ്ഷനായിട്ട് യൂസ് ചെയ്യും, പ്ലസ് വേറെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പിന്നും എന്തായിട്ട് യൂസ് ചെയ്യുന്നു, സീരിയൽ പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് 2 bits ആർ യൂസ്ഡ് ഫോർ ഇൻട്രപ്റ്റിംഗ് ദി ഡിവൈസ്. ആൻഡ് 14 and 15 ഈ രണ്ട് പിന്നും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു,
ഈ രണ്ട് പിന്നും നമ്മൾ ഇൻറ്റർപ്റ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. 49 15 ഈ രണ്ട് പിൻ, ഇത് രണ്ടും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ടൈമേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. 49 15 ടൈമേഴ്സായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസിന് വേണ്ടി റീഡ് ബാർ ആൻഡ് റൈറ്റ് ബാർ എന്ന് പറഞ്ഞാൽ, നമ്മൾ 8085 ഉണ്ടായിരുന്നത് റീഡ് റൈറ്റിനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ റീഡും റൈറ്റും സെപ്പറേറ്റ് പിൻസിലാണ്. നെക്സ്റ്റ് 89 19 പിൻസ് ആർ യൂസ്ഡ് ആസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന ക്രിസ്റ്റൽസ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിന്നാണ് ഇത്, 89 19. നമ്മൾ 8085 കമ്പയർ ചെയ്യുമ്പം 192 ആയിരുന്നു എക്സ്റ്റേണൽ ക്ലോക്ക് ക്രിസ്റ്റൽ കണക്ട് ചെയ്യാനുള്ള പിൻസ്, ഇവിടെ 89 19 ആണ്. ആൻഡ് 20th പിൻ ഇസ് ഗ്രൗണ്ട് പിൻ, പവർ സപ്ലൈയുടെ ഗ്രൗണ്ട് കണക്ട് ചെയ്യാനുള്ളതാണ് 20th പിൻ. ഇവിടെയും നമ്മുടെ VCC എന്ന് പറഞ്ഞാൽ +5 വോൾട്ടേജ് ആണ്, 8085 കേസ് പോലെ തന്നെ. അപ്പം 20 പിൻസിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് 21 മുതൽ നോക്കാം. ഈ 21 to 28 ഈ പിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോർട്ട് 2 ആയിട്ടാണ്. അനദർ 8-bit ports, ഇറ്റ്സ് എ ബൈ ഡയറക്ഷണൽ പോർട്ട്. അതിന് മൾട്ടി ഫങ്ഷൻ ആണ്, അത് എന്തായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഹയർ ഓർഡർ അഡ്രസ് ബസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സെയിം പിൻസ് ഈസ് യൂസ്ഡ് ആസ് ഹയർ ഓർഡർ അഡ്രസ് ബസ് ആൻഡ് പോർട്ട് 2. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 16-bit അഡ്രസ് ലൈൻസ് ഇതിനകത്തുണ്ട്, 8-bit ഡാറ്റാ ബസ്സാണ് ഇതിനകത്തുള്ളത്. 16-bit അഡ്രസ് ബസ്സിനകത്ത് 8-bit നമ്മൾ ലോവർ ഓർഡർ 8-bit നമ്മൾ മൾട്ടിപ്ലക്സ്ഡ് ആണ്. ഇനി പിൻ നമ്പർ 29. പിൻ നമ്പർ 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8085 കാണാത്ത ഒരു പിന്നാണ്. നമ്മളിത് ഈ പിൻ നമ്പർ 29 PSEN bar. PSEN bar എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇതിനകത്തേക്ക് നോക്കാമല്ലോ. 29 PSEN മീൻസ് സ്റ്റാൻഡ്സ് ഫോർ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ. ഇറ്റ് ഈസ് യൂസ് ടു റീഡ് എ സിഗ്നൽ ഫ്രം എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി. അപ്പോൾ ഈ 8051 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ട് എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞ സാധനം, അത് ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറഞ്ഞാൽ 4K ROM ഉള്ളൂ. അപ്പം നമ്മുടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാക്സിമം അപ് ടു 4K, അത്രയും നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഇഫ് യു വാണ്ട് ടു യൂസ് മോർ ദാൻ 4K പ്രോഗ്രാം, യു ഷുഡ് നീഡ് അഡീഷണൽ മെമ്മറി. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡീഷണൽ മെമ്മറി വേണ്ടി വരും. അപ്പോൾ അഡീഷണൽ മെമ്മറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യേണ്ടി വരും. എക്സ്റ്റേണൽ മെമ്മറിക്കകത്ത് നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും, ഡാറ്റ റീഡ് ചെയ്യാൻ എനേബിൾ ചെയ്യുന്ന പിന്നാണ് എന്ത്, ഈ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ എന്ന് പറയുക. പ്രോഗ്രാം സ്റ്റോർ എനേബിൾ ഇറ്റ് ഈസ് യൂസ് ടു റീഡ് എ സിഗ്നൽ ഫ്രം ദി എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി. ഇറ്റ് ഈസ് യൂസ് ടു റീഡ് എ സിഗ്നൽ ഫ്രം ദി എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി. എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറിക്കകത്ത് നിന്ന് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിന്നാണ് എന്ത്, ഈ PSEN എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ. ആൻഡ് അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പിന്നാണ് പിൻ നമ്പർ 30. പിൻ നമ്പർ 30 പിന്നിനകത്തേക്ക് പോവുകയാണെങ്കിൽ പിൻ നമ്പർ 30 പിന്നവ 30 അല്ല, പിന്നവ 31 ചെറിയൊരു കറക്ഷൻ ഉണ്ടല്ലോ, ഒരു മിനിറ്റ്. പിന്നവ 31 ALIEN പ്രോഗ്രാം. 31 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആക്സസ്. ഇതാണ് ആക്ച്വലി ഞാൻ പറഞ്ഞത്, ഇതും എക്സ്റ്റേണൽ മെമ്മറി അസോസിയേറ്റഡ് ആയിട്ടുള്ള, എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പിന്നാണ്. ഇവിടെ നോർമലി നമ്മൾ EA bar എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനേബിളും ഡിസേബിളും ചെയ്യാം. എക്സ്റ്റേണൽ മെമ്മറി മെമ്മറിയെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് 8051 ഇൻറ്റേണൽ മെമ്മറി കൂടാതെ വേറൊരു മെമ്മറി നമുക്ക് എനേബിൾ ചെയ്യണം, എക്സ്റ്റേണലി ഉള്ളൊരു മെമ്മറിക്കകത്ത് നിന്നും ഡാറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞ ഫെസിലിറ്റി എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 31 should be 0, എക്സ്റ്റേണൽ എനേബിൾ പിൻ ബാർ എന്ന് പറഞ്ഞ സാധനം 0 ആയിരിക്കണം. അല്ലാത്ത എല്ലാ കേസിലും എന്തായിരിക്കണം, ആ പിൻ ഹൈ ആയിരിക്കണം. അപ്പോൾ EA bar VPP എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പം അത് ഹൈ ആയിരിക്കണം പിൻ. ആൻഡ് പിൻ നമ്പർ 30 മീൻസ് ALE. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അഡ്രസ് ലാച്ച് എനേബിൾ. അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
16 lines in 8 lines in the data, 16 lines in the address. We are using address and latch address data namale separate use cheyyanu pinnaanandhu ALE address aanu address ee 16 lines nathu undengil ALE nu parna sana high aayirikkum allatha case adella endayirikkum zero aayirikkum appo address latch na enable cheyan vendi use cheyna pinnaanu ALE adhaadu data yum address nayum 16 lines nathu separate cheyan vendi help cheyna signal aanandhu ALE pins nu parayam and pin number next pin number 32 to pin number 32 to 39 ഇത് port 0 ആണ് യൂസ് ചെയ്യുന്നത് അത് മൾട്ടി ഫങ്ഷൻ ആണ് port 0 ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ലോവർ ഓർഡർ അഡ്രസ് ആൻഡ് ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മൂന്ന് ഫങ്ഷൻസ് ആണ് ആക്ച്വലി അത് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്ന് ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യും ലോവർ ഓർഡർ അഡ്രസ് ബേസ് ആയിട്ട് യൂസ് ചെയ്യും ആൻഡ് port 0 ആയിട്ടും യൂസ് ചെയ്യും സെയിം പിൻ ഈസ് യൂസ്ഡ് ആസ് address lines, lower order address lines, data lines and port 0 and finally pin number 40 pin number 14 is used as VCC nammala VCC aanu actually ivide endu undu plus 5 voltage aanu ivide nammal connect cheynadu appo ithrayum 40 pin illa oru IC aanu nammada H051 ennu parayunna appo adinte details ningalku pin details ningalku ivide kaanan pattum pin number 30 is in EA stands for external access 31 is ALE address latch enable எல்லா details ഇവിടെ ഓരോ പിന്നിന്റെ details ആണ് ഇപ്പോൾ ഉള്ളത് മെൻഷൻ ചെയ്യാം ഓക്കേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി അറിയിച്ചാൽ മതി സോ പിൻ ഡീറ്റെയിൽസ് ഇസ് ഓവർ 8051 ൻ്റെ പിൻ ഡീറ്റെയിൽസ് നമ്മൾ കൂടാം